സ്തോത്രം സ്തോത്രം. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും ഡാലസിൽ നിന്നും. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ കെ ബാബു ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ആ പാട്ട് പാടുവാൻ ആവശ്യപ്പെടുന്ന ആ പാട്ട് പാടുമ്പോൾ പ്രാർത്ഥനയോട് നമുക്കായിരുന്ന ആ പാട്ട് നമുക്ക് ശ്രവിക്കാം. പാട്ടിനായി കർത്താവേ ക്ഷണിക്കുന്നു. Thank you, Pastor. Thank you. Nanni, nanni, en deivame. Nanni, enni chupara. Nanni, nanni, en deivame. Nanni, enni chupara. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ. നന്ദി എന്നേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ. നന്ദി എന്നേശുപരാ, പാപത്താൽ മുറിവേറ്റ് എന്നേ നിന്റെ പാണിയാൽ ചേർത്തു അണച്ചുവല്ലോ. പാവത്താൽ മുറിവേറ്റ് എന്നെ നിന്റെ പാണിയാൽ ചേർത്തു അണച്ചുവല്ലോ. നന്ദി നന്ദി എൻ്റെ നന്ദി എന്നേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ. നന്ദി എന്നേശുപരാ, കൂരിരുൾ താഴ്വര അതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വര അതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ജീവിത ശൂന്യത ഇന്നടുവിൽ നിറവായനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യത ഇന്നടുവിൽ നിറവായനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. താങ്ക് യു.
താങ്ക് യു, ഗോഡ് ബ്ലസ് യു, താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ് അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് പാടുവാൻ കർത്താവിനെ ദൈവം സഹായിച്ചല്ലോ. നല്ല സ്വരവും നല്ല ശബ്ദവും ദൈവം കൊടുത്തല്ലോ. പിന്നെയും അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. നമുക്ക് ആത്മാർത്ഥമായി രാത്രി പിന്നെയും പ്രാർത്ഥിക്കാം. ഹാലേലൂയ്യ, ഓരോ വരികളും ഒരായുസ് മുഴുവൻ നാം സ്തുതിച്ചാൽ മതി വരാത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്ക് എത്ര നന്ദി. നമ്മുടെ കർത്താവിന് കരയെത്തിയാൽ മതി. ആ സംഘടനക്കാരൻ അപേക്ഷിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നത് പോലെ ഹല്ലേലൂയ്യ. എൻ മനമേ ഹോവേ വാഴ്ത്തുക, സർവാംഗ രംഗോമി അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഹോവേ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കാതെ ദൈവത്തിന് എപ്പോഴും മധുരവിൽ വന്ന സ്തോത്രയാകും നന്ദി കരയേറ്റുവാൻ നമ്മെ തലമുറകളായി കർത്താവ് സഹായിക്കട്ടെ. ആ പാട്ട് പാടിയപ്പോൾ അതിൽ കൂടെ ഹാലേലൂയ്യ അനുഗ്രഹ സമൃദ്ധി ദൈവം നമ്മുടെ മേൽ പകർന്നു. മഹത്വം നമ്മുടെ കർത്താവ് എടുത്തു. ഹാലേലൂയ്യ, നമുക്ക് വീണ്ടും ദൈവവചനം നാം കേൾക്കാൻ പോകുകയാവുന്നു. ഹാലേലൂയ്യ, ദൈവജനം സൂക്ഷിക്കുന്ന ദൈവഭക്തന്റെ വചനത്തിന്റെ വാതിൽ ദൈവം തുറന്നു കൊടുക്കട്ടെ. ദൈവശബ്ദമാകുന്നു വചനം. ഹാലേലൂയ്യ, സ്തോത്രം നമുക്ക് കേൾപ്പാം. ദൈവത്തിന്റെ വചനം തേലിനും തേൻകട്ടിലും മധുരമേറെ ദൈവത്തിന്റെ വചനം. ഹാലേലൂയ്യ, വചനം രാത്രി സംസാരിക്കുന്നത്. ഹാലേലൂയ്യ, സ്തോത്രം കർത്താവിന്റെ ദാസൻ. ഹാലേലൂയ്യ, പാസ്റ്റർ സൈസസ് വർഗീസ്. ഹാലേലൂയ്യ, വചന ശുശ്രൂഷിക്കുമ്പോൾ യഹോവേ അരുളി ചെയ്യണമേ, അടിയം കേൾക്കുന്നു എന്നുള്ള പ്രാർത്ഥന നമുക്കായിരിക്കാം. പുതിയ നിയമ ശുശ്രൂഷ ഒരു തേജസ്സിന്റെ ശുശ്രൂഷയാവുന്നു. ആ വചന ശുശ്രൂഷ നമുക്ക് വിടുതലുണ്ട്, അല്ലെങ്കിൽ സമൃദ്ധിയുണ്ട്, രോഗസൗഖ്യമുണ്ട്. ഹാലേലൂയ്യ, ഹൃദയ ആനന്ദം കൊണ്ടും സന്തോഷം കൊണ്ടും സമാധാനങ്ങളും അല്ലെങ്കിൽ സമൃദ്ധിയുണ്ട് നമ്മളെ നിറയ്ക്കും. വചന ശുശ്രൂഷയ്ക്ക് ഒരു 25 മിനിറ്റ് ഹാലേലൂയ്യ കർത്താവിന്റെ ദാസൻ ദൈവനെ ശുശ്രൂഷിക്കും. നമുക്ക് ശ്രദ്ധയോടെ കേട്ട് നമ്മുടെ മാംസ പലയിൽ പതിയട്ടെ, അതിപ്രകാരം ജീവിപ്പാൻ നമ്മളെ സഹായിക്കട്ടെ. വചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടൈറ്റസ് വർഗീസിനെ ക്ഷണിക്കും. ചെയിൻ വേറിയുടെ ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ കർത്താകർഷത്തിന്റെ ഒടുവിൽ നൽകി തന്ന നല്ല സന്ദർഭത്തിനായി സ്തുതിക്കുന്നു. പ്രാർത്ഥനയിൽ ഞാനും പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ദൈവവയലിന്റെ ജീവശ്വാസമാണ്. ജീവ നാം നമ്മുടെ ശാരീരിക ജീവൻ നിലനിൽക്കുന്നത് നമ്മള് ഒരു മിനിറ്റിൽ ഒരു ആരോഗ്യമുള്ള വ്യക്തി 20 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. ആ ശ്വാസം നിൽക്കുമ്പോൾ നമ്മൾ മരിക്കും. അനേക ആളുകൾ ഫിസിക്കലി ജീവനുള്ളവരായിട്ട് ഉണ്ടെങ്കിലും അവരുടെ ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് എളുപ്പാട് പുസ്തകത്തിൽ സദ്യസിലെ സഭയോട് പറയുമ്പോൾ, ജീവനുള്ളവൻ നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാ. ജീവനുള്ള വ്യക്തിയാണെങ്കിലും ആത്മീയമായ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സഭയിലെ വ്യക്തികളിൽ കുടുംബങ്ങളിലൊക്കെ പ്രാർത്ഥന പ്രാർത്ഥനയുടെ പ്രാധാന്യവും പ്രാർത്ഥനയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കലയായി ഈ പ്രാർത്ഥന മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പ്രയലിലൂടെ എങ്കിലും നമുക്ക് മുഖാമുഖമായി കാണുവാൻ കഴിയുന്നില്ലെങ്കിലും നമുക്ക് ഹൃദയം ഐകമത്യത്തോടെ ഹൃദയത്തിലുള്ള മനസ്സിലുള്ള ഐകമത്യത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ഈ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ തക്ക സമയത്ത് ദൈവം വിടുതൽ നൽകും. പലപ്പോഴും നമ്മൾ പ്രാർത്ഥന മടുത്തു പോകുന്ന നമുക്ക് നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഉടനടി ഉത്തരം ലഭിക്കായതുകൊണ്ട് നാം ക്ഷീണിച്ചു പോകും. ഞാൻ ഇത്ര വർഷമായി പ്രാർത്ഥിച്ചു, എനിക്കിതുവരെ മറുപടി കിട്ടിയില്ലല്ലോ എന്ന് നമ്മൾ പലപ്പോഴും അതുകൊണ്ട് പ്രാർത്ഥന നിർത്തിക്കളയുന്നവരുണ്ട്. എനിക്കറിയാം, ഒരിക്കലെ ഒരു കഥ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു നടന്ന ഒരു കഥയല്ല സംഭവം. പ്രാർത്ഥന വീരനായിരുന്ന ജോർജ് മുള്ളറിന്റെ അടുക്കൽ വന്ന് ഒരു വ്യക്തി പറഞ്ഞു, ഞാന് ചില വർഷങ്ങളായി 7 വർഷങ്ങളായി എൻ്റെ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ മടുത്തു, ഇനി പ്രാർത്ഥിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സ്ഥിരമായി ഒരു പ്രെയർ ഡയറി തന്റെ പോക്കറ്റിൽ സൂക്ഷിക്കുമായിരുന്നു. തനിക്ക് കിട്ടുന്ന ഫ്രീ ടൈം ഒക്കെയും നമ്മളിത് മൊബൈലിലൊക്കെ ഇങ്ങനെ കയറി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ അദ്ദേഹമായിരുന്നില്ല. അദ്ദേഹം എപ്പോഴും ആ തനിക്ക് ലഭിക്കുന്ന ഫ്രീ ടൈം ആ ഡയറി എടുത്ത് അതിലെഴുതിയിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഇങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം പ്രെയർ ഡയറി എപ്പോഴും ഹാൻഡ് റീച്ച് കൈ എത്തുന്ന പോക്കറ്റിലോ അല്ലെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും സൂക്ഷിക്കുമായിരുന്നു. അദ്ദേഹം ആ പ്രെയർ ഡയറി ഉടനെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ആ സഹോദരനെ കാണിച്ചിട്ട് പറഞ്ഞു, ചില പേരുകളെ എഴുതിയിരിക്കുന്നത് കാണിച്ചിട്ട് പറഞ്ഞു, ഈ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ഇന്ന് ഡേറ്റ് പറഞ്ഞ 27 വർഷമായി
27 വർഷവും 6 മാസവുമായി ഞാൻ ഈ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെയും അവര് രക്ഷയിലേക്ക് വന്നിട്ടില്ല. എങ്കിലും എനിക്കൊരു മടുപ്പില്ല. ദൈവം എനിക്ക് തന്നിരിക്കുന്ന വാക്യത്തു പ്രകാരം ആ ഉറപ്പിന്മേൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ആ 7 വർഷമായി പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മടുപ്പ് മാറുവാനിടയായി തീർന്നതാണ്. നമ്മള് പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങൾക്കും ഉടനടി ഉത്തരം ലഭിക്കാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ നിരാശപ്പെടാറുണ്ട്, പ്രാർത്ഥന നിർത്തിക്കളയാറുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് ലൂക്കോസിന് സുവിശേഷത്തിൽ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ഉപമയിലൂടെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വൈകിട്ട് വചനം ശുശ്രൂഷിക്കണമെന്ന് സാജൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് പ്രോസിക്യൂട്ടഡ് സഭകളെ ദേശങ്ങളൊക്കെ ഓർത്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യ സഭകളെ പറ്റി ഓർമ്മയുണ്ടായിരുന്നു. ഏതാണ്ട് 3 നൂറ്റാണ്ടോളം ക്രൈസ്തവ സഭ വളരെ കഠിനമായ പീഡനത്തിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. പത്രോസിന്റെയും പൗലോസിന്റെയും ഒക്കെ ലേഖനങ്ങളിൽ കഷ്ടം, കഷ്ടത എന്നുള്ള പദം വളരെ ആവർത്തിച്ചും കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് 1 പത്രോസ് 17:1 പത്രോസിന്റെ 1 ലേഖനം ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് വിശദമായി പഠിച്ചപ്പോൾ ആ 1 ലേഖനത്തിൽ തന്നെ 1 പത്രോസിൽ തന്നെ 17 പ്രാവശ്യം കഷ്ടത എന്ന പദം താൻ ഉപയോഗിച്ചിട്ടുണ്ട്. 17 പ്രാവശ്യം. അപ്പോൾ അത്ര കഷ്ടതമായ ഘടനയിലൂടെ കടന്നുപോയ ജനം ആ സമയത്ത് അവരൊരു സമരപ്രഖ്യാപനം നടത്തുകയും ഇന്ന് ഒരു നിയമം ഉണ്ടാക്കിയപ്പോൾ അതിനെതിരായി നമുക്കറിയാം ഇന്ത്യയിലെ ജനങ്ങൾ സമരപ്രഖ്യാപനം നടത്തി. അത് ഇരുസഭകളിലും പാസ്സാക്കിയ ബില്ലാണെങ്കിലും അതിനെതിരെ സമരം പ്രഖ്യാപിച്ച അനേകര് തെരുവിലിറങ്ങി പുതുമുതൽ നശിപ്പിക്കുന്ന ഒരു വല്ലാത്ത പ്രവണത. എന്നാൽ ഈ 3 നൂറ്റാണ്ടിൽ വളരെ ക്ഷമയോടെ കർത്താവ് പഠിപ്പിച്ചായ ആ ഉപദേശങ്ങൾ വ്യതിചലിക്കാതെ അവരുടെ അവർക്കുണ്ടായിരുന്ന ഒരേ ഒരു ആയുധം പ്രാർത്ഥന മാത്രമായിരുന്നു. 1,000,000, 10,000,000 അടിമകൾ അന്ന് ഉണ്ടായിരുന്നു. വിശ്വാസികൾ ഉണ്ടായിരുന്നു, കുറവായിരുന്നില്ല. അവർക്ക് വേണമെങ്കിൽ ഒരു റിവോൾട്ട് ഉണ്ടാക്കാമായിരുന്നു, അവിടെ ഗവൺമെന്റിനെ അട്ടിമറിക്കാമായിരുന്നു. 3 നൂറ്റാണ്ട് ഭയങ്കര കഠിനമായ പിടിയിലൂടെ നീറോ മുതൽ ഡയോക്ലിഷ്യൻ വരെ 313 വരെ AD 313 കോൺസ്റ്റന്റൈൻ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നത് അതുവരെയുള്ള ഏതാണ്ട് 300 വർഷത്തോളം അതിശക്തമായ പീഡയിലൂടെ കടന്നുപോയി. ആ കാലഘട്ടത്തിലാണ് ഓരോസും പത്രോസും എല്ലാം രക്തസാക്ഷി, അനേക ശിശു ക്രിസ്തു ശിശുമാര് രക്തസാക്ഷികളായി തീർന്ന കാലഘട്ടം. അപ്പൊ ആ കാലഘട്ടത്തെ പഠിക്കുമ്പോൾ 300 വർഷം എന്ന് പറയുന്ന ഒരു ചെറിയ കാലഘട്ടമല്ല, വളരെ ദീർഘവർഷങ്ങൾ അവർ കഷ്ടപ്പെട്ടു, കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ ക്രിസ്തു ശിഷ്യന്മാരെ നീറോ തൂണിൽ ചുറ്റി രാത്രി പ്രകാശം കൊടുക്കുവാൻ എണ്ണയൊഴിച്ച് തീയത്തിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള വർണ്ണനാതീതമായ കഷ്ടത്തിലൂടെ കടന്നുപോയ നമ്മള് പറയാറുണ്ടല്ലോ, തീയിൽ കുരുത്ത വെയിലത്ത് വാടുകയില്ല. തീയിൽ കുരുത്തിയൊരു പ്രസ്ഥാനമാണ് യേശു ക്രിസ്തുവിന്റെ പ്രസ്ഥാനം, യേശു ക്രിസ്തു സ്ഥാപിച്ച സഭ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നാം പലപ്പോഴും ആ ആശയങ്ങളോട് യോജിക്കാതെ അതൊക്കെ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ പ്രതികരിക്കുന്ന ദൈവത്തിനെതിരായിട്ടൊക്കെ പ്രതികരിക്കുന്ന, ഗവൺമെന്റുകൾക്കെതിരായിട്ടൊക്കെ പ്രതികരിക്കുന്ന ഒരു പ്രതികരണ രൂപത്തിലാണെന്ന് പലരുടെയും നമ്മുടെ പ്രാർത്ഥന വരുന്നു. എന്നാൽ ഇതിന്റെയൊക്കെ പിൻപിൽ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു, അതിനെ മാറ്റി തരുവാൻ ഈ പ്രതികൂലങ്ങളെയൊക്കെ തരണം ചെയ്യുവാനുള്ള ശക്തി ദൈവജനത്തിന് ആ 3 നൂറ്റാണ്ട് ദൈവം കൊടുത്തു. അങ്ങനെയാണ് ക്രിസ്തു സഭ ശക്തമായി വേരോടുവാനിടയായിത്തീരുന്നത്, വളരുവാനിടയായിത്തീരുന്നിട്ടുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൽ നമ്മളെ ഒരു ഭാഗം 4-ാം അധ്യായത്തിൽ നടന്ന ഒരു വലിയ പീഡ ഇവിടെ വായിക്കുന്ന മഹാപുരോഹിതന്മാരും പടനായകരും സദൂക്യരും അവരുടെ നേരെ വന്നു, നീരസപ്പെട്ടു, അവരെ പിടിച്ചു, കാവലാക്കി, പല പദങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. 4-ാം അധ്യായം ആരംഭം നമ്മൾ വായിച്ചാൽ അവരെ നടുവിൽ നിർത്തി ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങളിത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ പത്രോസ് അവരോട് പറഞ്ഞത് ഭാഗമാണ് നമ്മളെ താഴോട്ട് വായിക്കുന്നത്. എന്നിട്ട് അവര് 21-ാം വാക്യത്തിൽ എന്നാൽ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനം നിമിത്തം വഴിയൊന്നും കാണാതുകൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ചു, താക്കീത് ചെയ്തു ഈ ഈ നാമത്തിന് ഇനി അശേഷം സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ്
അതിന്റെ പതിനേഴാം വാക്യത്തിലെങ്കിലും ജനത്തിലധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജനം ചെയ്യണം, വോൺ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വിളിച്ച് അവരെ വോൺ ചെയ്തു, അവരെ തർജനം ചെയ്ത് വിട്ടയച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ 23-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വിട്ടയച്ച ശേഷം അവർ കുട്ടാതിയുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ഞങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവര് ഒരു മീറ്റിംഗ് കൂടി അതിനെതിരായിട്ട് ഒരു നിയമം പാസ്സാക്കുകയോ അല്ലെങ്കിൽ അതിനെതിരായിട്ടൊരു സമര മുറ പ്രഖ്യാപിക്കുകയോ ചെയ്യാതെ അവരത് കേട്ട് ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു എന്നാണ് 24-ാം വാക്യം. ഒരുമനപ്പെട്ടു ദൈവത്തോട് നിലവിളിച്ചു. ഈ ഒരുമനപ്പെടുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഇടയിൽ പ്രാർത്ഥിക്കുന്നതിനിടയിലും ദൈവസഭയിലൊക്കെയുള്ള വലിയ പ്രശ്നം. നമ്മൾ നിലവിളിക്കുന്നുണ്ടെങ്കിലും ആ നിലവിളിയുടെ ശക്തി ആ അതിന് മുൻപേ ചേർത്തിരിക്കുന്ന ആ ഒരൊറ്റ പദത്തിലാണ്. ഒരുമനപ്പെടുക, ഒരുമനപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നല്ല, ദൈവത്തോട് നിലവിളിച്ചു. ശരിയായ പ്രാർത്ഥന എന്ന് പറയുന്നത് നിലവിളിയാണ്, ക്രൈയാണ്, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നതായ ശക്തമായ നിലവിളി ദൈവത്തെ നോക്കി. അങ്ങനെയുള്ള പ്രാർത്ഥന ഇന്ന് വളരെ കുറഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാം പ്രാർത്ഥിക്കും, എല്ലാം പലപ്പോഴും ചടങ്ങായിട്ട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കും. ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നത് അവരുടെ മനസാക്ഷിയെ പ്രാർത്ഥിക്കാതെ കിടന്നല്ലോ എന്നുള്ള ഒരു ചിന്താരായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. പല വിധിയിൽ പല ഉദ്ദേശത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന നിലവിളിയാണ്. ആ നിലവിളി അത് പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, അയ്യോ ജാതികൾ തിരിയിൽ വിറയ്ക്കത്തെ നാമത്തെ വയലിൽ വെളിപ്പെടുത്തുവാൻ, തീയിൽ ചുള്ളി കത്തുന്ന പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്ന പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോട്ടെ പോലെ നീ ആകാശം കയറി ഇറങ്ങുവാണെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ ഈ വചനങ്ങളൊക്കെ ഒരുപാട് പ്രാർത്ഥനാ വചനങ്ങൾ മനഃപ്പാഠം പഠിക്കുകയും അത് പ്രാർത്ഥനയിൽ ഉദ്ധരിക്കണമെന്ന് ഞാൻ തൃശ്ശൂരിച്ച സഭകളിലൊക്കെ ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്തു. ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ള പല ശിഷ്യന്മാർ ഇന്ന് ഉന്നതമായ പല സഭകൾക്ക് നല്ല ശുശ്രൂഷയിരിപ്പുണ്ട്. അവരോടൊക്കെ ഞാൻ പറയും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമാകും നമ്മുടെ വാക്കുകൾ നല്ല വാക്കുകളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. ഹൃദയത്തിൽ നിന്ന് വരുന്നതായ ആത്മാർത്ഥതയുള്ള തേങ്ങലുകൾ, ഒരുപക്ഷെ വാക്കുകളില്ലായിരിക്കാമെങ്കിലും ഹൃദയത്തിൽ നിന്നിരുന്ന വാക്കുകൾക്കാണ് ദൈവം ശ്രദ്ധ കൊടുക്കുന്നത്, വില കൊടുക്കുന്നത്. അപ്പോൾ ഒരുമനപ്പെട്ടു എന്നുള്ള ആ പദം രണ്ട് ഗ്രീക്ക് പദം ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഹോമോതുമന്റൻ എന്ന ആ ഒരൊറ്റ പദത്തിന് ഹോമോസ് എന്നതിന് ടുഗദർ എന്നും തുമോസ് എന്ന പദത്തിന് പാഷൻ എന്നുമാണ് അർത്ഥം. അല്ലെങ്കിൽ ദേവർ ടുഗദർ വിത്ത് വൺ പാഷൻ എന്ന് പറഞ്ഞാൽ ഒരേ ആഗ്രഹത്തോടുകൂടെ. പാഷൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹമല്ല, ആത്മാർത്ഥമായ ആഗ്രഹം, ഒരു വലിയ ആഗ്രഹം, അതാണ് പാഷൻ. അഫക്ഷൻ എന്ന് പറയാം, പാഷൻ എന്ന് പറയും. അപ്പോൾ അഫക്ഷനേക്കാളും ഒരു 10 പടികൂടെ താഴെയാണ് ഈ പാഷൻ കിടക്കുന്നത്. ചിലക്ക് അതിനോടൊരു പാഷനാണ് എന്ന് പറഞ്ഞാൽ അത്ര അഗാധമായ വേർതിരിക്കുവാൻ കഴിയാത്ത നിലയുള്ള ഒരു ശക്തമായ ഒരു ബന്ധം. അങ്ങനെയുള്ള ഒരു ബന്ധത്തിലായിരുന്നു ആദിമ സഭയിൽ ദൈവജനം പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ഒരുമനപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനസ്സുണ്ട്. അതിനെപ്പറ്റി അല്ല ഇവിടെ പ്രാർത്ഥിക്കുമ്പോഴല്ല, പ്രാർത്ഥിച്ച് കഴിഞ്ഞുള്ള ഒരുമനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഈ ഒരുമനപ്പെട്ടു എന്നുള്ള പദം ആദ്യം നമ്മൾ കാണുന്ന അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. യേശുവിന്റെ അമ്മയായ മറിയയോടും കൂടെ അവൻ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ടു. ഒരുമനപ്പെട്ടു, വീണ്ടും ഒരുമനപ്പെട്ടു എന്ന പദം കാണുന്നത് 2-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം അത് കാണുന്നുണ്ട്. 43-ാം വാക്യത്തിൽ വിശ്വസിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്നു. വീണ്ടും 46-ാം വാക്യത്തിൽ ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിലപ്പം നോക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഒരുമനത്തിന്റെ ഇമ്പോർട്ടൻസ് വളരെയധികം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അന്യോന്യം മാനസികമായി ചേർത്തില്ലാത്തവരായി തീരുന്ന ഒരു പല സഭകളിലും കണ്ടിട്ടുണ്ട്. ഞാൻ പല സഭകളിൽ ശുശ്രൂഷിച്ച വ്യക്തിയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി
കമ്മിറ്റികളിൽ വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന സൗരന്മാരുടെ എണ്ണം കൂടി വരിക. അങ്ങനെയുള്ള ഒരുപാട് അതിക്ത അനുഭവങ്ങൾ എന്റെ ജീവിതം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവപ്രവൃത്തി നടക്കുവാൻ മനസ്സിൽ കാര്യമായിട്ട് കാണുന്ന ഒരു ഐക്യതയില്ലായ്മ വന്നു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയിലുള്ള പാഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ പ്രാർത്ഥന, ശരിയായ പ്രാർത്ഥന ദൈവത്തിന്റെ സമയത്ത് എത്തത്തക്ക രീതിയിലുള്ള ആഴമായ നെവിടി നമുക്ക് നമ്മുടെ പ്രാർത്ഥന നിരോളിയായിട്ട് തീരുവാൻ കഴിയാതെ പോകുന്നുള്ളൂ സത്യമാണ്. അപ്പോൾ ഇവിടെ വിമലപ്പെട്ടു ദൈവത്തോട് നിലവിളിച്ചു. പിന്നെ ഒരു കാര്യം കൂടെ, ഒരുവിലപ്പെടുന്നു നിലവിളി അല്ലെങ്കിൽ ആ ഹൃദയത്തിന്റെ ആഴമായ ആഗ്രഹത്തോടുകൂടിയുള്ള ആ സിറ്റുവേഷനിൽ മറ്റൊന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. കാര്യം അവർക്ക് അന്ന് ഒരു അടിമകളായിരുന്നു അധികം വിശ്വാസം. അവർക്ക് ഗവൺമെന്റിനെ സ്വാധീനിക്കാറുണ്ട്, അവർക്കാണ് ഇന്ന് പലരെയും സ്വാധീനിക്കാൻ നമ്മൾ കഴിയും. പെട്ടെന്ന് നമ്മുടെ പാർട്ടിക്കാരെ വിളിക്കുക, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള പലരെയും വിളിക്കുക, അവിടെ അവര് എന്തെങ്കിലുമൊക്കെ അതിനുള്ള ഭൂമിയിൽ നിർദ്ദേശിക്കും, നമ്മൾ ആ നിലയിൽ നീങ്ങും. പക്ഷെ അന്ന് അവർക്ക് യാതൊരുവിധ സോഴ്സും ഇൻഫ്ലുവൻസും സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ ഏക ഇൻഫ്ലുവൻസ് സ്വർഗത്തിലെ ദൈവം മാത്രമാണ്. സ്വർഗത്തിലെ ദൈവത്തെ സ്വാധീനിക്കുക, ഒരാളിങ്ങനെ പറഞ്ഞു, ദൈവത്തെ ഒരുവന് സ്വാധീനിക്കുവാൻ കഴിയുമെങ്കിൽ മറ്റൊരു വ്യക്തിയെ സ്വാധീനിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ദൈവത്തെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം പ്രാർത്ഥനയാണ്. ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ ഭക്തനെ ദൈവത്തെ സ്വാധീനിക്കാൻ കഴിയും. ദി പവർ ദാറ്റ് മൂവ്സ് ദി ഹാൻഡ് ഓഫ് ഗോഡ് വിച്ച് മൂവ്സ് ദി വേൾഡ്, ലോകത്തെ മുഴുവനും ചലിപ്പിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കാൻ കഴിയുന്ന ശക്തിയാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുടെ ശക്തി ചെല്ലുകയെന്നല്ല. പലപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പം, എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും എന്റെ ശബ്ദങ്ങൾക്കും എല്ലാവർക്കും ഞാൻ പറയാം, പ്രാർത്ഥനയുടെ ആ പൊട്ടൻഷ്യൽ, അതിന്റെ ശക്തി നാം ഇതുവരെയും അറിയുന്ന പോലെ അറിഞ്ഞിട്ടില്ല. അത് ഇനിയും കാണാനിരിക്കുന്നുള്ള അടുത്ത തലമുറകളിൽ എഴുന്നേക്കട്ടെ. പ്രാർത്ഥനാ വീരന്മാരും ദൈവം എഴുന്നേൽപ്പിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കും. ഇപ്പൊ പ്രാർത്ഥനയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ ലാസ്റ്റ് റിസോർട്ടായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അത് വെച്ച് അത് ചെയ്തു ചെയ്ത് പലതും നോക്കി. ഞാൻ ഒരിക്കലും സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിച്ചു, എനിക്ക് രസകരമായി തോന്നി. എന്റെ ചിന്ത ദാവീദ് പറയുന്നു, ഇനി അവർ ചെയ്യുന്ന ദോഷത്തിനെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ എന്നൊരു സങ്കീർത്തനം. ഞാൻ ആ കൃത്യ സങ്കീർത്തനം ഓർക്കുന്നില്ല. ഇനി അവർ ചെയ്യുന്ന ദോഷത്തിനെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ എന്ന് ദാവീദ് പറയുന്ന ഒരു വാക്യമുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു, അപ്പോൾ ഇനി അവർ ചെയ്യുന്ന ദോഷത്തിനെതിരെ, അപ്പോൾ ഏതൊക്കെയോ മാർഗങ്ങൾ താൻ പരീക്ഷിച്ച് നോക്കി എന്നൊരു ധ്വനി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ പല പല വഴികൾ നമ്മളും ചെയ്യാറുണ്ട്. ഒടുവിൽ മനസ്സിലായോ ഇനി രക്ഷയില്ല, എന്നാ ഇനി പ്രാർത്ഥിച്ചു നോക്കാം. അപ്പൊ പ്രേയർ അങ്ങനെ മറ്റൊന്നും നടക്കാതെ വരുമ്പോൾ പ്രാർത്ഥനയിലേക്ക് തിരിയുന്നതല്ല. പ്രേയർ എന്ന് പറഞ്ഞാൽ അവരുടെ ഫസ്റ്റ് റിസോർട്ടായിരുന്നു, അവരുടെ ആദ്യമായിട്ട് നിയമം അന്വേഷിക്കുക. അവരല്ലാതെ മറ്റൊരു മനുഷ്യന്റെയും മുഖം അന്വേഷിക്കുകയോ ഒരു മനുഷ്യനെയും സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. ഞാൻ ഈ പറയുന്നത് അതുപോലെയുള്ള കഷ്ടത്തിന് അവരുടെ കടന്നുപോയപ്പോഴും അവരെ വിടുവിച്ച ദൈവം തന്നെയാണ് ഇന്ന് നമ്മുടെ ദൈവം, നമ്മുടെ ദൈവം, കഷ്ടതയിൽ നമ്മെ കൈവിടാത്ത ദൈവം. പക്ഷെ ഈ കഷ്ടത്തിലൂടെ നമ്മെ കടത്തി വിടുന്നതിന് അങ്ങനെ നമ്മളെ ഈ എലിയെ പിടിച്ച് പൂച്ചയിട്ട് ഇങ്ങനെ തട്ടിത്തട്ടി കളിക്കുന്ന പോലെ നമ്മെ ഇങ്ങനെ കടത്തി വിട്ട് സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല. ദൈവത്തിന് അങ്ങനെ ഒരു ഉദ്ദേശമൊന്നുമില്ല നമ്മളായിട്ട് കഷ്ടപ്പെടുത്തണമെന്നും ആഗ്രഹമൊന്നുമില്ല. എന്നാൽ കഷ്ടത്തിലൂടെ നമ്മെ കടത്തിവിടുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള പ്രയോജനം ഉണ്ടാവും. അത് അത് വരുത്തുവാൻ വേണ്ടിയാണ് പണ്ടൊരു പക്ഷം പറഞ്ഞു, കഷ്ടത നമ്മെ തളർത്താനല്ല, നമ്മെ വളർത്താനാണ്. ഇപ്പൊ തളർത്തിക്കളയുന്ന വലുതും തളർന്നു പോകും കഷ്ടത. കാര്യം അതിനെ ആ കഷ്ടതിന് പോലും ശരിയായ രീതിയിൽ പോസിറ്റീവായിട്ട് അത് പ്രതികരിക്കാറുണ്ട്. അതുകൊണ്ട് അപ്പൊ ഇവരെ പ്രാർത്ഥിച്ചു, ഇവർക്ക് അറിയാൻ വേറെ ഒന്നും അവരുടെ പ്രാർത്ഥന ഒരുവിനപ്പെട്ടു, നിലവിളിച്ചു. പിന്നെ മൂന്നാമത് അവരുടെ ആ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് ആ ഒരു വാക്യം ശ്രദ്ധിക്കണം. അവർ പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവരുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ദൈവത്തെ അഭിസംബോധന ചെയ്യുന്ന ആ വാക്യം ശ്രദ്ധിക്കണം. ആകാശവും ഭൂമിയും സമുദ്രവും അവരുടെ സകലവും ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ടി ഒരു ഒമ്നിപൊട്ടൻ, ഒരു ഒമ്നിസയൻ, ഒരു ഒമ്നിപ്രസൻ
സർവശക്തനായ ഒന്നും അസാധ്യമല്ലാത്ത സകലവും ദാവീദ് അമ്പത്തി ഏഴാം അത്യുന്നതനായ ദൈവത്തെ എനിക്ക് അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്താണ്. അപ്പോൾ യിരമ്യാ 32:27 ആയിരുന്നു, എനിക്ക് ഞാൻ സർവജനത്തിന്റെയും സകല ജീവനുള്ള ജീവികളുടെയും ഉടമസ്ഥനാണ് ഞാൻ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ട്. പലപ്പോഴും ആ ദൈവം ആരാണെന്നുള്ള ഒരു ഉറച്ച അടിയുറച്ച വിശ്വാസത്തിലല്ല നമ്മൾ ദൈവത്തെ സമീപിക്കുന്നത്. നമ്മുടെ ദൈവം ആരാണ് എന്നുള്ളൊരു ഉറച്ച ഉൾബോധ്യം പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്കുണ്ടാകണം. നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? കണ്ണുണ്ടെങ്കിലും കാണാത്ത, മൂക്കുണ്ടെങ്കിലും മണക്കാത്ത, തൊണ്ടുകൊണ്ട് സംസാരിക്കാത്ത ജാതികളുടെ വിഗ്രഹങ്ങളല്ല നമ്മുടെ ദൈവം. ജീവനുള്ള സത്യ ദൈവമാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മെ നമുക്ക് വലിയേറിയ വാക്തത്വങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ ആ ദൈവത്തെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്. അപ്പൊ അവരുടെ അഭിസംബോധന നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പല നിലകളിൽ ദൈവത്തെ അഭിസംബോധന ചെയ്യണം. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ എന്നും ഒരേ രീതിയിൽ അഭിസംബോധന ചെയ്യാറ്. ഇതുപോലെ പല അഭിസംബോധനയിൽ നിന്ന് തന്നെ ദൈവത്തോടുള്ള ഒരു ബന്ധവും എങ്ങനെയുള്ള ദൈവമാണെന്നും നമുക്കവിടെ വെളിപ്പെടുന്ന കാണുവാൻ സാധിക്കും. മൂന്ന് അതാണ്. നാലാമത്തേത്, അവരെ ഒരു വാഗ്ദത്തം ഉദ്ധരിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ആ വാഗ്ദത്തം അവിടെ 25 വാക്യത്തിൽ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അവന്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്നതിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അറിയിച്ചു ചെയ്തവനെ. രണ്ടാം സങ്കീർത്തനത്തിലെ ഒരു ഉദ്ധരണിയാണ്. ഈ രണ്ടാം സങ്കീർത്തനത്തിൽ ദാവീദ് മുഖാന്തരമായിട്ട് അള്ളിച്ചിരിക്കുന്ന ഈ വചനം പെട്ടെന്ന് അവരുടെ ഓർമ്മയിൽ വന്നു. ദൈവവചനത്തിന്റെ പ്രത്യേകത, ബൈബിളിൽ നമുക്ക് ധാരാളം സമയത്ത് ഉദ്ധരിക്കുവാൻ കൊള്ളുന്ന അനേക ഉദ്ധരണികളുണ്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ, പ്രസംഗത്തിൽ മാത്രമല്ല പ്രാർത്ഥനയിലും നമ്മൾ ധാരാളം വചന വാഗ്ദത്തങ്ങൾ ഉദ്ധരിക്കണം. അവിടെയാണ് പ്രാർത്ഥനയുടെ ബലം. കാര്യം ദൈവം നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായി ഈ ഉദ്ധരണികൾ. ദൈവത്തിന്റെ വചനം അത് ഓർപ്പിക്കുകയാണ് നമ്മൾ ദൈവത്തെ. പക്ഷേ 62 വായിക്കുന്നത്, യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അപ്പൊ ദൈവത്തെ, ദൈവം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തെ ഓർപ്പിക്കുക. നമ്മൾ ബാന്യനായ ഒരു വ്യക്തി നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷെ അദ്ദേഹം മറന്നാലും ഒരു പക്ഷെ നമ്മളെ ഒന്ന് ഓർപ്പിച്ചാൽ കാര്യം നടക്കും. സാർ ഇന്നുപോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വചനത്തെ ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ശക്തി അവിടെയാണ്. അതിനാണ് നമ്മൾ ധാരാളം ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഇതുപോലുള്ള നല്ല വാഗ്ദാനങ്ങൾ, നല്ല വാഗ്ദത്തങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ തക്ക സമയത്ത് നമുക്കവ ഉദ്ധരിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അവർക്ക് തക്ക സമയത്ത് ഉദ്ധരിക്കത്ത ഒരു ക്വട്ടേഷൻ അവർക്ക് കിട്ടി. ആ വാക്യമാണ് അവിടെ ഈ രണ്ടാം സങ്കീർത്തനം വായിച്ചാൽ അവിടെ ഒരു ഒരു ഈ ജാതികൾ കലഹിക്കുന്ന എന്ത്? അപ്പോൾ ജാതികളുടെ കലഹത്തിന്റെ സമയത്ത് ഇവരിത് ഉദ്ധരിക്കുക ദൈവത്തോട്. അവിടെ രണ്ടാം സങ്കീർത്തനത്തിൽ ഭാഗ്യം നമ്മൾ വായിക്കുന്നത്, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു തുടങ്ങിയ വാക്യങ്ങൾ അതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവരുദ്ധരിക്കുന്നതിന്റെ ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, നാം അവരുടെ കയറുകളെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളക. പക്ഷേ ഇതൊക്കെ കേട്ടപ്പോ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. എന്റെ അർത്ഥം, എന്റെ മക്കളെ, നിങ്ങളുടെ ഈ പരിപാടി ഒന്നും നടക്കത്തില്ല. നിങ്ങള് അവര് പറയാതെ അവരുടെ കെട്ടുകളെ പൊട്ടിക്കണവരെ തകർക്കണം എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അപ്പൊ ആ ദൈവം ചിരിക്കുക. എന്താ ചിരിക്കുന്നത്? നടക്കത്തില്ല മക്കളെ, ഇതൊന്നും നടക്കത്തില്ല. ഒരു ദൈവ ബദലിന്റെ ഒരു തലയിലെ മുടി പോലും നിലത്ത് വീഴിക്കുവാൻ ദൈവം അനുവദിക്കാതെ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുന്നത്. അതാണ് നമ്മുടെ, നമുക്ക് ഇസഡ് കാറ്റഗറി സംരക്ഷണമാണ് ദൈവം തന്നിരിക്കുന്നത്. ഒരു ദൈവ ബദൽ സ്വയം മനസ്സിലാക്കണം. നാം വിശ്വസിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ദൈവമാരാണ്? ആ ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും? അപ്പൊ ഈ ഉദ്ധരണി ഉദ്ധരിച്ചപ്പോൾ നമ്മൾ വായിക്കുന്ന എന്ത് സംഭവിച്ചു എന്നാ? നാലാം ഇവരുടെ പ്രാർത്ഥന നമ്മൾ ആകമാനം അത് വായിച്ചാൽ തന്നെ ഒരു 30 സെക്കൻഡ് കൊണ്ട് ആ പ്രാർത്ഥന തീരും. എനിക്ക് തോന്നുന്നു സംക്ഷിപ്തമായിട്ടായിരിക്കും മുഴുവൻ അവിടെ ചേർത്തിട്ടുണ്ടാകും തോന്നുന്നില്ല. ഏതായിരുന്നാലും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ
ആ പ്രാർത്ഥനയ്ക്ക് ഉടനടി ഇങ്ങനെ അതിന്റെ മൂന്നാം നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കൂടിയിരുന്ന സ്ഥലം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലി. അപ്പൊ പ്രാർത്ഥിക്കേണ്ട വണ്ണം പ്രാർത്ഥിച്ചപ്പോൾ പ്രവർത്തിക്കേണ്ട വണ്ണം ദൈവം പ്രവർത്തിച്ചു. അവർ പ്രാർത്ഥിച്ചത് ഒരു വിഷയം ഒറ്റ വിഷയം പറഞ്ഞു, ദൈവമേ ഈ ഇവരെ ഞങ്ങളെ തർജ്ജനം ചെയ്ത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണേന്നല്ല അവര് പ്രാർത്ഥിച്ച്, തിരുവചനം ധൈര്യത്തോടെ പ്രസ്താവിപ്പാ ഞങ്ങൾക്ക് പറഞ്ഞു. അപ്പൊ പ്രാർത്ഥനയുടെ ഉദ്ദേശം നമ്മൾ ഇന്ന് ആണെങ്കിൽ അവരെ എല്ലാം തട്ടിക്കളയുന്നതെന്ന് പ്രാർത്ഥിക്കും, പക്ഷേ അവർ പ്രാർത്ഥിച്ചത് അങ്ങനല്ല. താങ്ക് യു. കേൾക്കാമോ? കേൾക്കാം. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. ഇന്ന് രാത്രി കാലം പ്രസംഗം കട്ടായി പോയായിരുന്നു. കട്ടായി പോയി, പ്രസംഗം കട്ടായത് അവസ്ഥ. ഫാസ്റ്റ് ലൈനിലുണ്ടോ? തുടർന്നുള്ള കാര്യങ്ങൾ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഇത് മറക്കരുത്, പ്രാർത്ഥന ഏറ്റവും ശക്തമായ നമ്മുടെ ആയുധമാണ്. പ്രാർത്ഥന ഏറ്റവും ശക്തിയേറിയ ആയുധമാണ്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവമായ കർത്താവായ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.